ഏറ്റവും കൂടുതൽ സെലക്ടർമാർ ഒരുക്ക് ഇത് ഒരുക്കാൻ സംവിധാനമുള്ളവർ കൊണ്ടോട്ടിയാണ്. ഞാൻ കൊടുത്ത പരാതിയിൽ ഞാൻ പറഞ്ഞതിലുള്ള കാര്യം അതാണ്. ഈ സ്വർണപ്പണിക്കാരൻ ഉണ്ണി ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാത്രമുണ്ടാക്കിയ സമ്പത്ത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇന്നലെ വരെ ഒരാൾ ആ വഴിക്ക് പോയിട്ടില്ലല്ലേ. ഇപ്പൊ പറഞ്ഞതിനൊക്കെ തെളിവ് ആരുണ്ടാക്കി കൊടുക്കണം? ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അങ്ങോട്ടും പോവില്ല. പത്രക്കാരായ പത്രക്കാരെ മുഴുവൻ വിളിച്ച് കൊണ്ടോട്ടിയിലൂടെ നടക്കേണ്ടി വന്നോ? പി വി എൻ പറഞ്ഞത് നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസിനോ ഒരു അനക്കുമില്ല. എന്റെ മൊഴി എടുത്തപ്പോ ഞാൻ പറഞ്ഞു ഐ ജിയോട് 188 കേസാണ് പോലീസ് ഇതേപോലെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 10 ആളെ ഐ ജി നിങ്ങൾ വിളിപ്പിക്കുകയും അവരോടൊന്ന് അന്വേഷിക്കുകയും നിങ്ങൾ സ്വർണവുമായിട്ട് പുറത്തിറങ്ങിയിട്ട് എവിടുന്നാ പോലീസ് പിടിച്ചത്, എങ്ങോട്ടാ കൊണ്ടുപോയത്, എങ്ങനെയാ ചോദ്യം ചെയ്തത്, സ്വർണം എവിടെ വെച്ചാ ഉരുക്കിയത്, അത് എത്ര ഗ്രാമുണ്ടായിരുന്നു? ഒരാളെ വിളിച്ചിട്ടില്ല. ഒരാളെ ഇതാണ് അന്വേഷണം. ഒരാളെ വിളിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. അവസാനം മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോ 2 കൽപ്പിച്ച് ഞാൻ ഇറങ്ങി. നാട്ടുകാരുടെ സഹായത്തോടും പിൻബലത്തോടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ആ 2 പാസഞ്ചേഴ്സ് വരാൻ തയ്യാറായി അവരുടെ കുടുംബസമേതം. പടച്ചോൻ എന്നെ കാത്തത് എവിടെ അറിയാം നിങ്ങള്? ഈ 2 പാസഞ്ചേഴ്സ് വരുമ്പോൾ അവരെ റിസീവ് ചെയ്യാൻ പോയത്, ഒരാളെ റിസീവ് ചെയ്യാൻ പോയത് അവന്റെ വാപ്പയമ്മയാണ്. മറ്റേ കുട്ടിയെ റിസീവ് ചെയ്യാൻ പോയത് അവന്റെ ഭാര്യയും ഭാര്യയുടെ ജ്യേഷ്ഠത്തിയും അമ്മാവന്റെ മകനുമാണ്. ആ സംഭവങ്ങൾ മുഴുവൻ അവർ വിവരിച്ചത് നിങ്ങൾ കേട്ടല്ലോ. ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈ 2 ആളെ കാര്യം ഞാൻ പുറത്തു വിട്ടിട്ട് പ്രിയപ്പെട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങളോടാണ് ഞാൻ പറയുന്നത്, ആ പാസഞ്ചർമാരെ എടുത്ത് പോയിട്ട് അവരോടൊന്ന് ചോദിച്ചോ. പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബാക്കിയൊക്കെ വിടൂ. ഈ 3.5 കോടി ജനങ്ങളോട് അവർ പറയുന്നത് കേട്ടിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ പുറത്തുവിട്ട വീഡിയോയിലെ ജനം ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ആ 2 പാസഞ്ചേഴ്സും അവരുടെ കുടുംബവും ഒന്ന് തൊട്ടടുത്ത കാളികാവിലും ഒന്ന് കൊടുവള്ളിയിലുമാണ്. എന്താ അന്വേഷിക്കാത്തത്? അൻവർ ഫോണ് ചോർത്തിന് കേസെടുത്ത് നടക്ക അല്ലേ? അതല്ലേ നമുക്ക് നോക്കാം. ഇങ്ങനെ പ്രതികരണമില്ലാതെ നിൽക്കുകയാണ് നിങ്ങള്, മനസ്സിലായോ? വെള്ളരിക്കാ പട്ടണമായി മാറിയിരിക്കുന്നു കേരളം, നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാൻ വിശദീകരിക്കുന്നില്ല, മണിക്കൂറുകൾ നാളെ രാവിലെ വരെ നിന്ന് പറയാൻ എനിക്ക് കഴിയും. ഒരു കടലാസിന്റെ സഹായം വേണ്ട, എന്റെ മനസ്സിലുണ്ട്. ഞാൻ സൂചിപ്പിച്ച് പോവാണ്. ഇപ്പൊ പാർട്ടി സഖാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, പാർട്ടിക്ക് കൊടുത്ത സമയം ഞാൻ പരിഗണിച്ചില്ല എന്നാണല്ലോ ഇവിടെ പ്രചരണം. ഞാനിത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നിരന്തരമായി പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഈ കേരളത്തിൽ വിശ്വസിച്ചൊരു മനുഷ്യണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ, അറിയാം നമുക്ക്. സഖാവത്ത് പിണറായി വിജയനായിരുന്നു. എന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ അദ്ദേഹം എന്റെ വാപ്പ തന്നെയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾ? ഈ രാജ്യം നേരിടുന്ന വർഗീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തനായ നേതാവ് എന്നതായിരുന്നു എന്റെ വിശ്വാസം. എത്ര റിസ്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ നിയമസഭയിൽ കഴിഞ്ഞ 8 വർഷം ഒരാളും ഉണ്ടൂല, എന്തെങ്കിലുമൊക്കെ പറയും. പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യമായ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെയുള്ള ആരോപണങ്ങൾ എത്ര തവണ ഞാൻ റെസിസ്റ്റ് ചെയ്തു. എത്ര ശത്രുക്കൾ ഈ രാജ്യം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി. കയ്യും വെട്ടും കാലും വെട്ടും അല്ലേ? വെട്ടിക്കോളി, കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടി പറയാം,
ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന